ഹലോ ഫ്രണ്ട്സ്, ടുഗദർ വീക്കെൻഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജനറൽ സയൻസിന്റെ പാർട്ട് 6 ആണ് നോക്കുന്നത്. കോക്കോസ് ന്യൂസിഫറ എന്നത് ഏത് വിളയുടെ ശാസ്ത്രനാമമാണ്? തെങ്ങ്. കേടുവന്നാൽ വീണ്ടും തളരാത്ത ശരീരകോശങ്ങൾ, നാഡീകോശങ്ങൾ. ഗോയിറ്ററിന്റെ മറ്റൊരു പേര് ഗ്രേവ്സ് രോഗം. ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ചത് ഓട്ടോ ഹാൻ. ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണം. വാരയെല്ലുകൾ ഏറ്റവും കൂടുതലുള്ള ജീവി പാമ്പ്. ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ഏത് രോഗത്തിനുള്ളതാണ്? അതിസാരം. വാലിൽ വിഷം സൂക്ഷിക്കുന്ന ജീവി ദേൾ. കോക്കോസ് ന്യൂസിഫറ എന്നത് ഏത് വിളയുടെ ശാസ്ത്രനാമമാണ്? തെങ്ങ്. കേടുവന്നാൽ വീണ്ടും തളരാത്ത ശരീരകോശങ്ങൾ, നാഡീകോശങ്ങൾ. ഗോയിറ്ററിന്റെ മറ്റൊരു പേര് ഗ്രേവ്സ് രോഗം. ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ചത് ഓട്ടോ ഹാൻ. ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണം. വാരയെല്ലുകൾ ഏറ്റവും കൂടുതലുള്ള ജീവി പാമ്പ്. ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ഏത് രോഗത്തിനുള്ളതാണ്? അതിസാരം. വാലിൽ വിഷം സൂക്ഷിക്കുന്ന ജീവി ദേൾ. വാലിന്റെ അറ്റത്ത് കിളുങ്ങുന്ന ഒരു ഭാഗമുള്ള പാമ്പ് റാറ്റിൽ സ്നേക്ക്. വാളൻ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ്. നവസാരത്തിന്റെ രാസനാമം അമോണിയം ക്ലോറൈഡ്. യുറേനിയത്തിന്റെ ശിഥീലീകരണം മൂലം അവസാനം ലഭിക്കുന്നത് കറുത്തീയം. വാലിന്റെ അറ്റത്ത് കിളുങ്ങുന്ന ഒരു ഭാഗമുള്ള പാമ്പ് റാറ്റിൽ സ്നേക്ക്. വാളൻ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ്. നവസാരത്തിന്റെ രാസനാമം അമോണിയം ക്ലോറൈഡ്. യുറേനിയത്തിന്റെ ശിഥീലീകരണം മൂലം അവസാനം ലഭിക്കുന്നത് കറുത്തീയം. ഭീമൻ പാണ്ഡയുടെ സ്വദേശം ചൈന. ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളവയിൽ ഏറ്റവും വലിപ്പം കൂടിയ ജീവി നീലത്തിമിംഗലം. ഭൂമിയുടെ കാന്തിക ശക്തിക്കനുസരിച്ച് സഞ്ചരിക്കാൻ കഴിവുള്ള ജീവി ഒച്ച്. ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ സാമുവൽ കോഹൻ. പച്ച ഇല ചുമപ്പ് പ്രകാശത്തിൽ ഏത് തരത്തിൽ കാണപ്പെടുന്നു? കറുപ്പ്. പ്രപഞ്ചത്തിന്റെ വികാസത്തിന് തെളിവ് നൽകിയതാര്? എഡ്വിൻ ഹബിൾ. ഇന്ദുപ്പിന്റെ രാസസൂത്രം പൊട്ടാസ്യം ക്ലോറൈഡ്. ഭീമൻ പാണ്ഡയുടെ സ്വദേശം ചൈന. ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളവയിൽ ഏറ്റവും വലിപ്പം കൂടിയ ജീവി നീലത്തിമിംഗലം. ഭൂമിയുടെ കാന്തിക ശക്തിക്കനുസരിച്ച് സഞ്ചരിക്കാൻ കഴിവുള്ള ജീവി ഒച്ച്. ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ സാമുവൽ കോഹൻ. പച്ച ഇല ചുമപ്പ് പ്രകാശത്തിൽ ഏത് തരത്തിൽ കാണപ്പെടുന്നു? കറുപ്പ്. പ്രപഞ്ചത്തിന്റെ വികാസത്തിന് തെളിവ് നൽകിയതാര്? എഡ്വിൻ ഹബിൾ. ഇന്ദുപ്പിന്റെ രാസസൂത്രം പൊട്ടാസ്യം ക്ലോറൈഡ്. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യം. ഓക്സിജന്റെ അഭാവം മൂലം ശരീരകലകൾക്കുണ്ടാവുന്ന രോഗം അനോക്സിമ. ഓഗസ്റ്റ് പനി എന്നറിയപ്പെടുന്ന രോഗം ഇൻഫ്ലുവൻസ. വാദം ബാധിക്കുന്ന ശരീരഭാഗം സന്ധികൾ. വിത്തുണ്ടെങ്കിലും കായ്കളില്ലാത്ത ഒരു സസ്യം പൈനസ്. വിറ്റാമിൻ B1 ശാസ്ത്രനാമം തയമിൻ. ഇന്ധനങ്ങൾ അപൂർണമായി ജ്വലിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വാതകം കാർബൺ മോണോക്സൈഡ്. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യം. ഓക്സിജന്റെ അഭാവം മൂലം ശരീരകലകൾക്കുണ്ടാകുന്ന രോഗം അനോക്സിമ. ഓഗസ്റ്റ് പനി എന്നറിയപ്പെടുന്ന രോഗം ഇൻഫ്ലുവൻസ. വാദം ബാധിക്കുന്ന ശരീരഭാഗം സന്ധികൾ. വിത്തുണ്ടെങ്കിലും കായ്കളില്ലാത്ത ഒരു സസ്യം പൈനസ്. വിറ്റാമിൻ B1 ശാസ്ത്രനാമം തയമിൻ. ഇന്ധനങ്ങൾ അപൂർണമായി ജ്വലിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വാതകം കാർബൺ മോണോക്സൈഡ്. ഇതായി രോഗമുണ്ടാകുന്നത് ഏത് ലോഹത്തിന്റെ മലിനീകരണം മൂലമാണ്? കാഡ്മിയം. ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റപ്പെട്ട ആദ്യത്തെ രോഗം സ്മോൾ പോക്സ്. ഭൂമുഖത്തെ ഏറ്റവും വലിയ ജന്തു നീലത്തിമിംഗലം. ഗുരുത്വാകർഷണത്തോടെ ചെടികൾ പ്രതികരിക്കുന്ന പ്രതിഭാസം ജിയോട്രോപിസം. പ്രയുക്ത ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് കോൺറാഡ് ജെസ്നർ. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ന്യൂട്ടൺ. ഇതായി രോഗമുണ്ടാകുന്നത് ഏത് ലോഹത്തിന്റെ മലിനീകരണം മൂലമാണ്? കാഡ്മിയം. ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റപ്പെട്ട ആദ്യത്തെ രോഗം സ്മോൾ പോക്സ്. ഭൂമുഖത്തെ ഏറ്റവും വലിയ ജന്തു നീലത്തിമിംഗലം. ഗുരുത്വാകർഷണത്തോടെ ചെടികൾ പ്രതികരിക്കുന്ന പ്രതിഭാസം ജിയോട്രോപിസം. പ്രയുക്ത ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് കോൺറാഡ് ജെസ്നർ.
പ്രകാശത്തിന്റെ കണിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്? ന്യൂട്ടൺ. മഴവില്ലിൽ ഏറ്റവും പുറത്തായി കാണപ്പെടുന്ന നിറം? ചുമപ്പ്. ഹൈഡ്രജൻ ബോംബിന്റെ അടിസ്ഥാന തത്വം? ന്യൂക്ലിയർ ഫ്യൂഷൻ. വെള്ള നിറം കിട്ടാൻ ചേരേണ്ട നിറങ്ങൾ? നീല, ചുവപ്പ്, പച്ച. സെറികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പട്ടുനൂൽ കൃഷി. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം? കരൾ. ടിബിയ, ഫിബുല എന്നീ അസ്ഥികൾ എവിടെ കാണപ്പെടുന്നു? കാൽ. ചെമ്മരിയാടിന്റെ രോമം നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടീൻ? കെരാറ്റിൻ. ചെവി ഉപയോഗിച്ച് ഇരുട്ടിൽ മുന്നിലെ തടസ്സങ്ങൾ തിരിച്ചറിയുന്ന ജീവി? വവ്വാൽ. മഴവില്ലിൽ ഏറ്റവും പുറത്തായി കാണപ്പെടുന്ന നിറം? ചുമപ്പ്. ഹൈഡ്രജൻ ബോംബിന്റെ അടിസ്ഥാന തത്വം? ന്യൂക്ലിയർ ഫ്യൂഷൻ. വെള്ള നിറം കിട്ടാൻ ചേരേണ്ട നിറങ്ങൾ? നീല, ചുവപ്പ്, പച്ച. സെറികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പട്ടുനൂൽ കൃഷി. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം? കരൾ. ടിബിയ, ഫിബുല എന്നീ അസ്ഥികൾ എവിടെ കാണപ്പെടുന്നു? കാൽ. ചെമ്മരിയാടിന്റെ രോമം നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടീൻ? കെരാറ്റിൻ. ചെവി ഉപയോഗിച്ച് ഇരുട്ടിൽ മുന്നിലെ തടസ്സങ്ങൾ തിരിച്ചറിയുന്ന ജീവി? വവ്വാൽ. ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹേബർ ലാൻഡ്. ചെടികളെ ആകർഷകമായ രീതിയിൽ വെട്ടിയൊരുക്കുന്ന രീതി? ടോപ്പിയറി. റബ്ബറിന്റെ ലായകം? ബെൻസീൻ. എൽ പി ജിയിലെ ഘടകങ്ങൾ? മീഥെയ്ൻ, ബ്യൂട്ടെയ്ൻ, പ്രൊപ്പെയ്ൻ. വിറ്റാമിൻ B12 ശാസ്ത്രനാമം? സയനോകൊബാലമിൻ. വിറ്റാമിൻ സിയുടെ രാസനാമം? അസ്കോർബിക് ആസിഡ്. വിറ്റികൾച്ചർ എന്തിന്റെ കൃഷിയാണ്? മുന്തിരി. വിരലുകൾ ഇല്ലെങ്കിലും നഖങ്ങളുള്ള ജീവി? ആന. വിഷമുള്ള ഏക സസ്തനം? ആൺ പ്ലാറ്റിപ്പസ്. ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹേബർ ലാൻഡ്. ചെടികളെ ആകർഷകമായ രീതിയിൽ വെട്ടിയൊരുക്കുന്ന രീതി? ടോപ്പിയറി. റബ്ബറിന്റെ ലായകം? ബെൻസീൻ. എൽ പി ജിയിലെ ഘടകങ്ങൾ? മീഥെയ്ൻ, ബ്യൂട്ടെയ്ൻ, പ്രൊപ്പെയ്ൻ. വിറ്റാമിൻ B12 ശാസ്ത്രനാമം? സയനോകൊബാലമിൻ. വിറ്റാമിൻ സിയുടെ രാസനാമം? അസ്കോർബിക് ആസിഡ്. വിറ്റികൾച്ചർ എന്തിന്റെ കൃഷിയാണ്? മുന്തിരി. വിരലുകൾ ഇല്ലെങ്കിലും നഖങ്ങളുള്ള ജീവി? ആന. വിഷമുള്ള ഏക സസ്തനം? ആൺ പ്ലാറ്റിപ്പസ്. എൽ പി ജിയുടെ ചോർച്ച കണ്ടെത്താൻ ചേർക്കുന്ന പദാർത്ഥം? മെർക്യാപ്റ്റൻ. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം? ഹൈഡ്രജൻ. പ്രകാശത്തിന് നേരെ ചെടികൾ വളരുന്ന പ്രതിഭാസം? ഫോട്ടോട്രോപിസം. പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്നത്? മണ്ണിര. പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷി? കാക്ക. പ്രസവിക്കുന്ന പാമ്പ്? അണലി. ഭൂഗുരുത്വബലം ഏറ്റവും കുറവുള്ളത്? ഭൂമധ്യരേഖയിൽ. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലെത്തിച്ച ബഹിരാകാശ വാഹനമായ Apollo 11 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ്? Saturn 5. മഴവില്ലിൽ നടുക്ക് കാണുന്ന നിറം? പച്ച. അണുവിഭജനത്തിന്റെ പിതാവ്? ഓട്ടോഹാൻ. എൽ പി ജിയുടെ ചോർച്ച കണ്ടെത്താൻ ചേർക്കുന്ന പദാർത്ഥം? മെർക്യാപ്റ്റൻ. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം? ഹൈഡ്രജൻ. പ്രകാശത്തിന് നേരെ ചെടികൾ വളരുന്ന പ്രതിഭാസം? ഫോട്ടോട്രോപിസം. പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്നത്? മണ്ണിര. പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷി? കാക്ക. പ്രസവിക്കുന്ന പാമ്പ്? അണലി. ഭൂഗുരുത്വബലം ഏറ്റവും കുറവുള്ളത്? ഭൂമധ്യരേഖയിൽ. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലെത്തിച്ച ബഹിരാകാശ വാഹനമായ Apollo 11 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ്? Saturn 5. മഴവില്ലിൽ നടുക്ക് കാണുന്ന നിറം? പച്ച. അണുവിഭജനത്തിന്റെ പിതാവ്? ഓട്ടോഹാൻ. എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ ഘടകം? കാൽസ്യം. ആൽക്കഹോൾ നിർമ്മാണത്തിൽ ഉപോൽപ്പന്നം? കാർബൺ ഡയോക്സൈഡ്. ശരീരത്തിൽ ആകെ നാഡികളുടെ എണ്ണം? 43 ജോഡി. ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെ? മജ്ജയിൽ. ശരീരത്തിൽ കഴുത്തിനും കീഴ്പോട്ടുള്ള ഭാഗത്ത് റിഫ്ലക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത്? സ്പൈനൽ കോഡ്. ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കാൻ നിയുക്തമായ അവയവം? കരൾ. ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി? പീനിയൽ ഗ്രന്ഥി.
എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ ഘടകം കാൽസ്യം. ആൽക്കഹോൾ നിർമ്മാണത്തിൽ ഉപോൽപ്പന്നം കാർബൺ ഡയോക്സൈഡ്. ശരീരത്തിൽ ആകെ നാഡികളുടെ എണ്ണം 43 ജോഡി. ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെ? മജ്ജയിൽ. ശരീരത്തിൽ കഴുത്തിനു കീഴ്പോട്ടുള്ള ഭാഗത്ത് റിഫ്ലക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത് സ്പൈനൽ കോഡ്. ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കാൻ നിയുക്തമായ അവയവം കരൾ. ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഫ്രിയോൺ. പ്രാണികളെ തിന്നുന്ന സസ്യം നെപ്പന്തസ്. പ്രതിധ്വനി ഉപയോഗിച്ച് ഇര തേടുന്ന സസ്തനം വവ്വാൽ. റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഫ്രിയോൺ. പ്രാണികളെ തിന്നുന്ന സസ്യം നെപ്പന്തസ്. പ്രതിധ്വനി ഉപയോഗിച്ച് ഇര തേടുന്ന സസ്തനം വവ്വാൽ. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി. അണുബോബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്പൻഹൈമർ. രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് 1729. കരയിലെ സസ്തനികളിൽ ഏറ്റവും നീളം കൂടിയ നട്ടലുള്ളത് ജിറാഫ്. കരയിലെ സസ്തനങ്ങളിൽ ഏറ്റവും ആയുസ് കൂടിയത് മനുഷ്യൻ. കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ വായുള്ളത് ഹിപ്പോപൊട്ടാമസ്. കരളിൽ സംഭരിക്കാവുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി. അണുബോബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്പൻഹൈമർ. രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് 1729. കരയിലെ സസ്തനികളിൽ ഏറ്റവും നീളം കൂടിയ നട്ടലുള്ളത് ജിറാഫ്. കരയിലെ സസ്തനങ്ങളിൽ ഏറ്റവും ആയുസ് കൂടിയത് മനുഷ്യൻ. കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ വായുള്ളത് ഹിപ്പോപൊട്ടാമസ്. കരളിൽ സംഭരിക്കാവുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ. കരിമ്പിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാര സുക്രോസ്. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. ഉപ്പ് കഴിഞ്ഞ കടൽവെള്ളത്തിൽ നിന്നും വാണിജ്യപരമായി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥം അയഡി. ഏറ്റവും ക്രിയാശീലമുള്ള മൂലകം ഫ്ലൂറിൻ. ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. ക്രൂസ്ഹെൽറ്റ് ജേക്കബ് രോഗത്തിന്റെ മറ്റൊരു പേര് ഭ്രാന്തിപ്പശു രോഗം. ഏണസ് റൂദർഫോർഡ് ജനിച്ച രാജ്യം ന്യൂസിലാൻഡ്. കരിമ്പിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാര സുക്രോസ്. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. ഉപ്പ് കഴിഞ്ഞ കടൽവെള്ളത്തിൽ നിന്നും വാണിജ്യപരമായി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥം അയഡി. ഏറ്റവും ക്രിയാശീലമുള്ള മൂലകം ഫ്ലൂറിൻ. ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. ക്രൂസ്ഹെൽറ്റ് ജേക്കബ് രോഗത്തിന്റെ മറ്റൊരു പേര് ഭ്രാന്തിപ്പശു രോഗം. ഏണസ് റൂദർഫോർഡ് ജനിച്ച രാജ്യം ന്യൂസിലാൻഡ്. ഏത് പ്രക്രിയയിലൂടെയാണ് സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ചെടികളെ ചെറിയ രൂപത്തിൽ വളർത്തുന്ന കല ബോൺസായി. നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്ന സസ്യം പയർ. ടെറ്റനസിന് കാരണമായ ബാക്ടീരിയ ക്ലോസ്ട്രിഡിയം ടെറ്റനി. ടെറ്റനസിന് കാരണമായ രോഗാണു ക്ലോസ്ട്രിഡിയം. ടെറ്റനസ് ക്ഷയം വില്ലൻ ചുമ എന്നിവയ്ക്ക് കാരണമായത് ബാക്ടീരിയ. വൈറസുകൾ സംക്രമികമാണെന്ന് കണ്ടെത്തിയത് ബെൻഡൽ സ്റ്റാൻലി. ഏത് പ്രക്രിയയിലൂടെയാണ് സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ചെടികളെ ചെറിയ രൂപത്തിൽ വളർത്തുന്ന കല ബോൺസായി. നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്ന സസ്യം പയർ. ടെറ്റനസിന് കാരണമായ ബാക്ടീരിയ ക്ലോസ്ട്രിഡിയം ടെറ്റനി. ടെറ്റനസിന് കാരണമായ രോഗാണു ക്ലോസ്ട്രിഡിയം. ടെറ്റനസ് ക്ഷയം വില്ലൻ ചുമ എന്നിവയ്ക്ക് കാരണമായത് ബാക്ടീരിയ. വൈറസുകൾ സംക്രമികമാണെന്ന് കണ്ടെത്തിയത് ബെൻഡൽ സ്റ്റാൻലി. ഏറ്റവും കൂടുതൽ അളവിൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം യുറേനിയം. ഏതിന്റെ കരാവസ്ഥയാണ് ഡ്രൈ ഐസ്? കാർബൺ ഡയോക്സൈഡ്. ഗ്രാമ്പുവിന് ഗുണം നൽകുന്ന രാസവസ്തു യൂജിനോൾ. ഗ്രിഗർ മെൻഡലിന്റെ തൊഴിൽ എന്തായിരുന്നു? പുരോഹിതൻ. വൈദ്യുതിയുടെ ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആംബിയർ. ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് ഏണസ് റൂദർഫോർഡ്.
സോറിയാസിസ് ബാധിക്കുന്ന ശരീരഭാഗം. ത്വക്ക്. ഏറ്റവും കൂടുതൽ അളവിൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം യുറേനിയം. ഏതിന്റെ കരാവസ്ഥയാണ് ഡ്രൈ ഐസ്. കാർബൺ ഡയോക്സൈഡ്. ഗ്രാമ്പുവിന് ഗുണം നൽകുന്ന രാസവസ്തു യൂജിനോൾ. ഗ്രിഗർ മെൻഡലിന്റെ തൊഴിൽ എന്തായിരുന്നു? പുരോഹിതൻ. വൈദ്യുതിയുടെ ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആംബിയർ. ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് ഏണസ്റ്റ് റൂതർഫോർഡ്. സോറിയാസിസ് ബാധിക്കുന്ന ശരീരഭാഗം ത്വക്ക്. ഗോവസൂരി പ്രയോഗം കണ്ടുപിടിച്ചത് ആര്? എഡ്വേർഡ് ജെന്നർ. ഹോമിനിഡെ കുടുംബത്തിലെ വംശനാശ ഭീഷണി നേരിടാത്ത ഏക ജീവി മനുഷ്യൻ. ഹോർമോണുകളെ വഹിച്ചുകൊണ്ട് പോകുന്നത് രക്തം. ഗോവസൂരി പ്രയോഗം കണ്ടുപിടിച്ചത് ആര്? എഡ്വേർഡ് ജെന്നർ. ഹോമിനിഡെ കുടുംബത്തിലെ വംശനാശ ഭീഷണി നേരിടാത്ത ഏക ജീവി മനുഷ്യൻ. ഹോർമോണുകളെ വഹിച്ചുകൊണ്ട് പോകുന്നത് രക്തം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.